നമസ്കാരം. അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് വിലപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം. 100 ലിറ്റർ ബാരലിനെ ഇങ്ങനെയൊരു മാറ്റം വരുത്തി അതിൽ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചാൽ അതിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അഥവാ കറുത്ത പട്ടാളപ്പറവുകൾ വന്ന് അതിനകത്ത് വെച്ചിട്ടുള്ള അറകളിൽ മുട്ടയിടുന്നു. ഈ മുട്ടകൾ 4 ദിവസം കഴിഞ്ഞാൽ വിരിഞ്ഞ് 500 മുതൽ 1000 വരെ ലാർവകൾ ഉണ്ടാകുന്നു. ഈ ലാർവകൾ നമ്മളിടുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ജൈവവളമാക്കി മാറ്റുന്നു. ഈ വളം മണ്ണുമായി മിക്സ് ചെയ്ത് ഗ്രോബേഗില കൃഷിക്കും മറ്റും ഉപയോഗപ്പെടുത്താം. ഇതിൽ നിന്നും ഊറിവരുന്ന വെള്ളം വെള്ളവുമായി മിക്സ് ചെയ്ത് കീടങ്ങൾ വരാതിരിക്കാൻ ഇലകളിൽ സ്പ്രേ ചെയ്യാം. അതുപോലെ വളമായും ഉപയോഗിക്കാം. 3-4 ആഴ്ച കഴിഞ്ഞാൽ ഈ ലാർവകൾ പ്യൂപ്പ ഘട്ടത്തിനായി പുറത്തേക്ക് വരുന്നു. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഈ ലാർവകളെ നമ്മുടെ കോഴികൾക്ക് നൽകിയാൽ പോഷകഗുണമുള്ള കോഴിമുട്ടയും ആരോഗ്യമുള്ള കോഴികളെയും നമുക്ക് ലഭിക്കും. മറ്റു പക്ഷികൾക്കും ലാർവകളെ തീറ്റയായി നൽകാം. ഈ ലാർവകളെ അക്വാപോണിക്സിലെ മത്സ്യങ്ങൾക്ക് നൽകിയാൽ ആരോഗ്യവും രുചിയും തൂക്കവുമുള്ള മത്സ്യങ്ങളെ നമുക്ക് ലഭിക്കുന്നു. ഈ മത്സ്യങ്ങളുടെ വിസർജ്യം അടങ്ങിയ വെള്ളം ഉപയോഗിച്ച് നല്ല പച്ചക്കറികളും പഴങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ബ്ലാക്ക് സോൾജർ ഫ്ലൈ അഥവാ കറുത്ത പട്ടാളപ്പറവകളെ വലകെട്ടി സംരക്ഷിച്ചാൽ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ കൊടുത്ത് കൂടുതൽ ലാർവകളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന മത്സ്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും കോഴിമുട്ടയുമെല്ലാം നമ്മൾ ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ വീണ്ടും ലാർവകൾക്ക് നൽകുന്നു. അങ്ങനെ നമ്മുടെ കൃഷി ലാഭകരമാക്കുന്നതോടൊപ്പം നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ ശുചിത്വമുള്ള കേരളത്തിൽ ആരോഗ്യമുള്ള ഒരു ജനത എന്ന നമ്മുടെ സ്വപ്നം പൂവണിയുക തന്നെ ചെയ്യും. നമ്മുടെ വിലപ്പെട്ട സമയം ഹോസ്പിറ്റലുകളിൽ ചിലവഴിക്കാതെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. 100 ലിറ്റർ ബാരലിൻ്റെ മൂടിയിൽ 1 ഇഞ്ച് ദൂരമുണ്ടാക്കി 1 ടീ ഇതേപോലെ മാറ്റം വരുത്തി അതിൽ വെക്കുക. വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്ന 1.5 ഇഞ്ച് ഓസ് നെടുകെ മുറിച്ച് അതിൻ്റെ നടുവിലായി 1 ഇഞ്ച് ദൂരമുണ്ടാക്കി 1 ഇഞ്ച് PVC എൽബോയുമായി കണക്റ്റ് ചെയ്ത് ഡ്രമ്മിനകത്ത് വെക്കുക. മറുവശത്ത് ലാർവകളെ കളക്ട് ചെയ്യാനുള്ള ചെറിയ ബക്കറ്റ് ഈ എൽബോയുമായി ബന്ധപ്പെടുത്തി വെക്കുക. ബാരലിൻ്റെ അടിവശത്ത് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി 1 ഇഞ്ച് ദൂരമുണ്ടാക്കി അതിൽ FTA MTA ഫിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു അരിപ്പ വെച്ചു കൊടുക്കുക. താഴ്ഭാഗത്ത് ബാരലിലെ വെള്ളം കളക്ട് ചെയ്യുവാനായി ഒരു ചെറിയ ബക്കറ്റ് വെച്ച് അതിൽ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിലെ വെള്ളം പുറത്തേക്ക് കളക്ട് ചെയ്ത് ഉപയോഗപ്പെടുത്താം. ഇത്രയുമായാൽ ബയോപോഡ് റെഡിയായി. ഇനി ഇതിൽ നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഇട്ട് നമുക്ക് ലാർവകളെ ഉൽപ്പാദിപ്പിക്കാം.